നമസ്കാരം, ഞാൻ ആദിത്യൻ ഓമനക്കുട്ടൻ. നിങ്ങൾ പി എസ് സിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടോ? ഒരു കാര്യമില്ല, പി എസ് സിക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള 50 ലക്ഷം ഉദ്യോഗാർത്ഥികളും ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് ആദ്യം ഒന്ന് ചർച്ച ചെയ്യാം. ചോദ്യം നമ്പർ 1, യുണൈറ്റഡ് ഇലക്ട്രിക്കൽസ് ഇൻഡസ്ട്രീസിൻ്റെ MD ആരാണ്? ഉത്തരം എസ് ആർ വിനയകുമാർ, മറ്റാരുമല്ല നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെ അളിയനാണ്. ചോദ്യം നമ്പർ 2, കിൻഫ്ര വീഡിയോ പാർക്കിൻ്റെ MD ആരാണ്? ഉത്തരം സൂരജ് രവീന്ദ്രൻ, EK നയനാരുടെ കൊച്ചുമകനാണ്. ചോദ്യം നമ്പർ 3, കിൻഫ്ര അപ്പാരൽ പാർക്കിൻ്റെ MD ആരാണ്? ഉത്തരം ജീവ ആനന്ദ്, മറ്റാരുമല്ല നമ്മുടെ സഖാവ് ആനത്തലവട്ടം ആനന്ദൻ്റെ മകനാണ്. ചോദ്യം നമ്പർ 4, കിൻഫ്ര ജനറൽ മാനേജർ ആരാണ്? അത് CPM സംസ്ഥാന സമിതി അംഗം കോലിയക്കോട്ട് കൃഷ്ണനായരുടെ മകൻ T ഉണ്ണികൃഷ്ണനാണ്. ചോദ്യം നമ്പർ 5, കൊച്ചിൻ ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ ജനറൽ മാനേജർ ആരാണ്? ഉത്തരം MD ജോസ്മോൻ, അതായത് നമ്മുടെ സഖാവ് MM ലോറൻസിൻ്റെ ബന്ധു. ചോദ്യം നമ്പർ 6, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ CEO ആരാണ്? ഉത്തരം കെ വരദരാജൻ്റെ മകൻ ശരത് വീരാജ്. ചോദ്യം നമ്പർ 7, ട്രാക്കോ കേബിൾ കമ്പനിയുടെ MD ആരാണ്? ഉത്തരം പ്രസാദ് മാത്യു, ഒരു ഇടത് യൂണിയൻ നേതാവാണ്. ചുരുക്കം പറഞ്ഞാൽ നിർണായകമായ ഏറ്റവും വലിയ ചോദ്യം, ഏറ്റവും വേഗം തൊഴിൽ നിയമനമാകാനുള്ള PSC യോഗ്യത എന്താണ്? ഉത്തരം പാർട്ടിക്കാരോ ഇഷ്ടക്കാരോ മന്ത്രി ബന്ധുവോ ആയിരിക്കുക. CPM നേതാക്കളുടെ ബന്ധു നിയമന പട്ടിക ഒറ്റയിരുപ്പിന് വായിച്ചു തീർക്കാൻ പറ്റുന്നതല്ല. അവ പലതും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് തന്നെയാണ് നടക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രിക്ക് 100,000 മുകളിൽ ശമ്പളം പറ്റുന്ന ഉപദേഷ്ടാക്കളുണ്ട്. അവരുടെ എണ്ണം കൃത്യമല്ല. ഇത്രയേറെ ഉപദേഷ്ടാക്കൾ ഉണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ മൂക്കിൻ തുമ്പിൽ നടക്കുന്ന, അതായത് അദ്ദേഹത്തിൻ്റെ വകുപ്പുകളിൽ നടക്കുന്ന അഴിമതിയും കള്ളക്കടത്തും ഒന്നും അദ്ദേഹത്തിന് കണ്ടെത്താനാകുന്നില്ല. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ 11 പേരാണ് ജോലിക്കാരായി ഉള്ളത്. അവ പലതും പിൻവാതിൽ നിയമനങ്ങൾ തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ഇരട്ട സെക്രട്ടറിയും നിഴലുമായിരുന്ന ശിവശങ്കരനെ എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ഒരു വ്യക്തിയുണ്ട്, അരുൺ ബാലേന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ പറയുന്ന വ്യക്തിയെ മുഖ്യമന്ത്രിയുടെ IT ഫെലോ എന്നൊരു തസ്തിക പുതിയതായി ഉണ്ടാക്കി അങ്ങനൊരു പട്ടം ചാർത്തി നിയമിക്കുകയുണ്ടായി. ഇദ്ദേഹവും അരുൺ ബാലചന്ദ്രനും ശിവശങ്കരനും കൂടി അനാവശ്യമായ വിദേശയാത്രകൾ നടത്തി പ്രളയകാലത്ത് നമ്മുടെ നാട്ടിലുണ്ടാക്കിയ നഷ്ടം ലക്ഷങ്ങളാണ്. മന്ത്രി EP ജയരാജൻ തുടങ്ങി വെച്ച് മന്ത്രി KT ജലീൽ തുടർന്ന് ഇപ്പോൾ പല വകുപ്പുകളിൽ പരീക്ഷിച്ച് വിജയിച്ചു വരുന്ന പുതിയൊരു പോളിസിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യം ബന്ധു ആരാണെന്ന് നിശ്ചയിക്കും, പിന്നീട് ബന്ധുവിൻ്റെ യോഗ്യത നോക്കും. അതിനുശേഷമോ ബന്ധുവിൻ്റെ യോഗ്യതയ്ക്കനുസരിച്ച് തസ്തികയുടെ യോഗ്യതയും മാറ്റും. അതായത് ഡിഗ്രി യോഗ്യത വേണമെങ്കിൽ +2 യോഗ്യതയാവാം, +2 യോഗ്യത 10-ാം ക്ലാസ് യോഗ്യതയാവാം, വേണമെങ്കിൽ അതിൽ താഴെയും പോകാം. തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറി DBOP നായരുടെ ബന്ധു സുകേഷ് ആർ പിള്ളയ്ക്ക് വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്തൊരു തസ്തിക സൃഷ്ടിച്ചാണ് ഒരു നിയമനം കൊടുത്തത്. കടകംപള്ളിയുടെ മകനും മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ സ്റ്റാഫിൻ്റെ ഭാര്യയുമൊക്കെ ഇങ്ങനെ വിവിധ പിൻവാതിൽ നിയമനങ്ങളിലൂടെ സുരക്ഷിതരായവരാണ്. കഴിഞ്ഞ 4 വർഷത്തിനിടെ IT വകുപ്പിൽ മാത്രം നടന്നത് 187 അനധികൃത നിയമനങ്ങളാണ്. 51 പേരെയാണ് CDIT പിൻവാതിലിലൂടെ നിയമിച്ചത്. ഇതിൽ 12 പേർ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ നോക്കാൻ വേണ്ടി മാത്രമുള്ളവരാണ്. 30,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളം പറ്റുന്ന ഇവരെല്ലാം തന്നെ അനധികൃതമായ നിയമനങ്ങളിലൂടെ ജോലിയിൽ പ്രവേശിച്ചവരാണ്. ഇവരൊക്കെ തന്നെ പാർട്ടി അനുഭാവികളുമാണ്. ഏകദേശം 100,000 മുകളിൽ ശമ്പളം നൽകിക്കൊണ്ടാണ് IT വകുപ്പിൽ പുതിയ തസ്തികകൾ സൃഷ്ടിച്ച് ആൾക്കാരെ എടുക്കുന്നത്. CDIT ഡയറക്ടർ, CPM നേതാവ് TN സീമയുടെ ഭർത്താവ് G ജയരാജൻ്റെ നേതൃത്വത്തിലാണ് ഈ അനധികൃത നിയമനങ്ങളെല്ലാം നടക്കുന്നത്. കൺസൾട്ടൻസി സ്ഥാപനമായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിൻ്റെ ചുമലിൽ തൂങ്ങിയാണ് സ്വർണ്ണക്കടത്ത് കേസിലെ 2-ാം പ്രതി സ്വപ്ന സുരേഷ് IT വകുപ്പിൽ ഒരു ഉന്നത ജോലി കരസ്ഥമാക്കുന്നത്. പുള്ളിക്കാരുടെ യോഗ്യത 10-ാം ക്ലാസ് ഗുസ്തിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു സ്വപ്നം മാത്രമല്ല, 1,000 പേരുടെ സ്വപ്നങ്ങൾ തകർത്തെറിഞ്ഞ് ഒരുപാട് സ്വപ്നമാർ അധികാരത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ പിൻവാതിലിലൂടെ കയറിപ്പറ്റി. ഈ നിയമനങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അറിവില്ല, അറിഞ്ഞിട്ടില്ല എന്നൊരു മറുപടിയാണ് നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ മുന്നോട്ട് വയ്ക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരേയൊരു വ്യക്തി നമ്മുടെ മുഖ്യമന്ത്രി മാത്രമാണ്. PwC എന്ന വിവാദ കൺസൾട്ടൻസി സ്ഥാപനത്തെ നമ്മുടെ ഭരണസ്ഥിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ വരെ നടയിരുത്താൻ ഈ സർക്കാർ ശ്രമിച്ചു. ഏകദേശം 3,00,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളം കൊടുത്ത് 4 പേരെ നിയമിച്ച് സെക്രട്ടേറിയറ്റിൽ ഓഫീസ് തുടങ്ങാൻ വരെ നമ്മുടെ സർക്കാർ പദ്ധതിയിട്ടു. ആരോഗ്യ വകുപ്പിൽ മാത്രം നടന്നത് 8,229 താൽക്കാലിക നിയമനങ്ങളാണ്.
അവയൊക്കെ സ്ഥിരമാകുന്നത് നമുക്ക് കണ്ടറിയാം. പാർട്ടിക്കാരെ പോലീസിൽ തിരികെ കയറ്റുവാൻ വേണ്ടി മാത്രം പി എസ് സിയെ ഒരു പിണറായി സർവീസ് സൊസൈറ്റിയാക്കി മാറ്റാൻ ശ്രമിച്ച കഥകൾ കേട്ട് കേരളം തലകുനിച്ചത് നമുക്ക് മറക്കാറായിട്ടില്ല. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർ പോലും സർക്കാർ സർവീസിൽ സ്ഥിരപ്പെടുമ്പോഴാണ് അന്തിപ്പാതിര നേരം ഉറക്കമിളച്ച് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ കയറിപ്പറ്റുന്ന ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ തെരുവുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിയുന്നത്. ലക്ഷങ്ങൾ ശമ്പളം വാങ്ങി കൊട്ടാരം കെട്ടിപ്പടുക്കുവാനല്ല ഞങ്ങളാരും പി എസ് സി വർക്ക് ചെയ്യുന്നത്, ഒരു ജോലി കണ്ടെത്തി കുടുംബം നോക്കുവാൻ തന്നെയാണ്. സിവിൽ പോലീസ് റാങ്ക് ലിസ്റ്റും എക്സൈസ് റാങ്ക് ലിസ്റ്റും എൽ ജി എസ് റാങ്ക് ലിസ്റ്റുമൊക്കെ ഇപ്പോഴേ നിങ്ങൾ മരവിപ്പിച്ചു കഴിഞ്ഞു. കോവിഡും പ്രളയവുമൊക്കെ മുൻനിർത്തി പല പല റാങ്ക് ലിസ്റ്റുകൾ നിങ്ങൾ മരവിപ്പിക്കുമ്പോൾ അർഹതപ്പെട്ടവൻ്റെ ജോലിയാണ് നിങ്ങൾ തട്ടിത്തെറിപ്പിക്കുന്നത്. എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയ ഒരു ഭരണകൂടമാണ് ഇപ്പോൾ പാവപ്പെട്ടവൻ്റെ വയറ്റത്തടിക്കുന്നത്. ഏതെങ്കിലും ഒരു സിനിമാ നടനോ നടിയോ തുമ്മിയാൽ പോലും അതിൻ്റെ പുറകെ പോയി അതിനെ ട്രോളുവാനും അതിനെതിരെ പ്രതികരിക്കുവാനും ഇവിടുത്തെ ഓൺലൈൻ യൂട്യൂബേഴ്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ റോസ്റ്റ് ചെയ്യാനുമൊക്കെ ഇവിടുത്തെ പല യുവാക്കൾക്കും തിടുക്കമാണ്. അവരാരും തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക യുവാക്കളുടെയും ഭാവിയെ സംബന്ധിച്ചൊരു പ്രശ്നത്തിൽ ഇടപെടുകയോ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ റോസ്റ്റ് ചെയ്യുകയോ ചെയ്തു കണ്ടിട്ടില്ല. ഞങ്ങളും പി എസ് സി വർക്ക് ചെയ്യുന്നവരാണ്. ഞങ്ങളിൽ പലരുടെയും അവസാനത്തെ തൊഴിലവസരം പോലും ഈ അനധികൃത പിൻവാതിൽ നിയമനങ്ങളിലൂടെയും റാങ്ക് ലിസ്റ്റ് മരവിപ്പിക്കലിലൂടെയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനൊരു അവസരത്തിലാണ് ഇങ്ങനൊരു വീഡിയോ നിങ്ങളോട് പങ്കുവയ്ക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നിയത്. നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം. നമുക്ക് വേണ്ടി മറ്റുള്ളവർ സംസാരിക്കണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഫേമസ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ മരിക്കണം. ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് തർക്കിച്ചും കലഹിച്ചും മുന്നോട്ട് പോകുന്ന കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, ബി ജെ പി യുവനേതാക്കൾ ആരും തന്നെ ഇത്തരം പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്നില്ല. ആയിരങ്ങളുടെ തൊഴിൽ സ്വപ്നങ്ങൾ തകർന്നു വീഴുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് കൈകാര്യം ചെയ്യുന്നവർ വരെ സർക്കാർ സർവീസിൽ സ്ഥിരപ്പെടുന്നു. അർഹതപ്പെട്ട 250 പേരെ പിന്നിലാക്കി ഒരു നേതാവിൻ്റെ ഭാര്യ കോളേജിൽ അധ്യാപികയാവുന്നു. ഏറ്റവും ഒടുവിൽ ദിവസ ശമ്പളത്തിന് ജോലിക്ക് കയറുന്നവർ പോലും ലൈബ്രറി കൗൺസിൽ പോലൊരു സ്ഥാപനത്തിൽ സ്ഥിരമാകുമ്പോൾ അതേ തസ്തികയിൽ ജോലിക്ക് അപേക്ഷിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് ആദ്യത്തെ 60 റാങ്കിൽ ഉൾപ്പെട്ടിട്ടും ജോലി നിരസിക്കപ്പെട്ട, ജോലി കിട്ടാതെ പോയ ഒരു യുവാവിൻ്റെ ദുരവസ്ഥ നിങ്ങൾക്ക് മുന്നിൽ കാട്ടിക്കൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ലാൽ സലാം. ഇന്ത്യ മഹാരാജ്യത്തെ ഭരണഘടന എൻഷുർ ചെയ്യുന്ന ആർട്ടിക്കിൾ 14-16 പ്രകാരമുള്ള മൗലിക അവകാശത്തിന്റെ വ്യക്തമായ ധ്വംസനമാണ് ഇന്ന് സംസ്ഥാനത്ത് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ 60 പേരും അർഹതപ്പെട്ടവർക്ക് കിട്ടേണ്ട ജോലിയാണ്, അതല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി വീതം വെച്ച് കൊടുക്കാനുള്ള ഒരു ജോലിയല്ലത്. ഈ 60 പേരുടെ ജോലി ഞങ്ങൾക്ക് നഷ്ടമായി, ഇതിനെന്ത് ഉത്തരവാണുള്ളത്? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ആർക്കും പറയാനില്ല. എല്ലാവരും നമ്മൾ പറയുന്നു ഈ വിഷയങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കണം, ഈ കോംപ്രമൈസൊക്കെ നീങ്ങണമെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 30 കേസുകളാണ് ഞങ്ങൾ കൊടുത്തത്. ഇപ്പൊ 10 കേസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പെൻഡിംഗ് ആണ്. എന്താണ് പിൻവാതിൽ നിയമനം? ആശ്രയ നിയമനത്തിന്റെ പേരിലും പിൻവാതിൽ നിയമനമാണ്. 5%ലേക്ക് കൊടുക്കേണ്ട സാധനം 100% വരെ നടത്തി. ഞങ്ങൾ ആരോട് പോയി പരാതി പറയും? ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് നിങ്ങൾ കാണണം. എല്ലാവരെയും ആശ്രയ നിയമനം കഴിഞ്ഞിട്ട് ബി എസ് സി റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇവിടുത്തെ ജനാധിപത്യ ഗവൺമെന്റ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ്. സാധാരണക്കാരായ ഞങ്ങൾ യുവജനങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാണല്ലോ? കോടതിയിൽ ഒരു അഡ്വക്കേറ്റ് സമക്ഷത്തിൽ പോകണമെങ്കിൽ വക്കീൽ ഫീസ് ആവത്തില്ലേ? അഡ്വക്കേറ്റിന് ഫീസ് കൊടുക്കണ്ടേ? 30 കേസെന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്ര രൂപ ഫീസ് ഈ അന്നത്തെ അന്നം മുട്ടുന്നവൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്ന് ആലോചിക്കണം. ഞാൻ അധികം വിഷമത്തോടുകൂടിയാണ് ഞാൻ ഈ പറയുന്നത്. ചങ്കിൽ തട്ടിയിട്ടുള്ള ഈ കേരളത്തിലെ ഓരോ യുവജനങ്ങളുടെയും ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. 50 ലക്ഷം പേരാണ് കേരള പി എസ് സി വിശ്വസിച്ച് ജോലിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടിരിക്കുന്നത്. അതിൽ 18 ലക്ഷം പേര് എഴുതിയ പരീക്ഷയുടെ പ്രതിനിധിയാണ് ഞാൻ. ഇപ്പൊ നിങ്ങൾ ആലോചിക്കണം ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഞങ്ങളോട് പറഞ്ഞതാ ഞങ്ങൾ എന്ത് ചെയ്യണം. ഇനി ഇതിലും ഭേദം കോവിഡ് ലംഘിച്ചുകൊണ്ട്, മാർഗനിർദ്ദേശം ലംഘിച്ചുകൊണ്ട് തെരുവിലിറങ്ങണോ? അത് ഞങ്ങൾ ഇറങ്ങാം. തെരുവിലിറങ്ങി ജയിലിൽ പോയി കിടന്ന ഒന്നുമല്ല, അവിടുത്തെ ആഹാരമെങ്കിലും കിട്ടും. അല്ലാതെ ഈ പറയുന്ന അർഹിച്ച ജോലിക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പൊ ഒരു ചാനൽ ചർച്ചയിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്. ഭരണഘടനാ പ്രകാരം പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ ഒരു പരീക്ഷയ്ക്ക് ഞങ്ങൾ അപ്പിയർ ചെയ്തു. ആ ഒരു തെറ്റേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. റാങ്ക് ലിസ്റ്റിൽ വന്നു, ആ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. അതിന്ന് തെറ്റായി. ഇന്ന് ഈ സംസ്ഥാനത്ത് അപരാധമാണ് റാങ്ക് ലിസ്റ്റിൽ വരുന്നത്. റാങ്ക് ലിസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ തരാൻ പറയുന്നത് അപരാധമാണ്. എന്താണ് പറയുന്നത്? റാങ്ക് ലിസ്റ്റ് ഭാഷയിൽ സംസാരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കീഴിലുള്ളതാണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ. ആ ലൈബ്രറി കൗൺസിലിൽ ഇങ്ങനെയുള്ള വഴിവിട്ട നിയമനങ്ങൾക്ക് മന്ത്രിസഭ തീരുമാനമെടുത്തത് ഈ കോവിഡ് കാലത്താണ്.
കോവിഡ് കാലത്ത് ഏറ്റവും ചെറിയ ജീവിയെ പോലും ഊട്ടണമെന്ന് ആവർത്തിച്ചു പറയുന്ന പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങളെടുത്ത നിയമവിരുദ്ധമായ തീരുമാനം, ഇഷ്ടക്കാർക്ക് വേണ്ടി നിങ്ങൾ നടത്തിയ നിയമലംഘനം, ഈ കോവിഡ് കാലത്ത് ഈ കോവിഡിന്റെ മറവിൽ നിങ്ങൾ നടത്തിയ നിയമവിരുദ്ധമായ നീക്കങ്ങൾ, അത് ഈ ചെറുപ്പക്കാരന്റെ കരഞ്ഞുകൊണ്ടുള്ള വാക്കുകൾ കേട്ടെങ്കിലും തിരുത്താൻ തയ്യാറുണ്ടോ? നിങ്ങൾ തിരുത്തണം ദയവായി.